ജൈവവൈവിധ്യ പരിപാലന സമിതിയും കാഞ്ഞങ്ങാട് നഗരസഭയും സംയുക്തമായി തണ്ണീർത്തട സന്ദർശനവും ജൈവാവാസ വ്യവസ്ഥ പഠനവും നടത്തി. ചെമ്മട്ടം വയലിലെ തണ്ണീർത്തടം കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. February 2 ലോക തണ്ണീർത്തട ദിനാചരണ ഭാഗമായാണ് ജൈവവൈവിധ്യ പരിപാലന സമിതി കാഞ്ഞങ്ങാട് നഗരസഭയുമായി കൈകോർത്ത് തണ്ണീർത്തട സന്ദർശനവും ഒപ്പം ജൈവവൈവിധ്യ രജിസ്റ്ററിലേക്കുള്ള ആവാസ വ്യവസ്ഥ പഠനവും നടത്തിയത്. ചെമ്മട്ടം വയലിലെ തണ്ണീർത്തടം കേന്ദ്രീകരിച്ചായിരുന്നു പരിപാടി. രാവിലെ 6:30 ആരംഭിച്ച സന്ദർശന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തണ്ണീർത്തട പക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെൻസസ് ആ സമയത്താണ് ജില്ലയിലെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള പക്ഷികളിൽ ഏറ്റവും കൂടുതൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള പക്ഷികൾ ഈ ഒരു തണ്ണീർത്തടത്തിലാണ് ഉള്ളത്. ഏകദേശം 280 ഉള്ളതിൽ 229 ഇവിടെ നിന്നാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനാർഹമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അറിവായിരുന്നു. അപ്പോൾ ഈ ഒരു തണ്ണീർത്തടം സംരക്ഷിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ സംരക്ഷണത്തെ കൂടി ബാധിക്കുന്ന ഒന്നാണ്, അത് ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷയായി, കൗൺസിലർമാരായ മുഹമ്മദ് കുഞ്ഞി, ടി വി സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ എം ഇന്ദിര സ്വാഗതം പറഞ്ഞു. നഗരപരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിലെ ജൈവവൈവിധ്യ ക്ലബ്ബുകളിലെ കുട്ടികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. പനത്തടി BMC കൺവീനറും ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥനുമായ KM അനൂപ് ക്ലാസ് കൈകാര്യം ചെയ്തു. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ VM അഖില, ജില്ലാ ബേഡേഴ്സ് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനായ ശ്രീലാൽ എന്നിവരും പങ്കെടുത്തു. ജൈവവൈവിധ്യ സമ്പന്നമായ തണ്ണീർത്തടത്തിലെ സന്ദർശനം കുട്ടികൾക്ക് പുതിയ അറിവും അനുഭവവും പകർന്നു. കാസർഗോഡ് ജില്ലയിൽ കണ്ടെത്തിയ 400 പക്ഷിവർഗ്ഗങ്ങളിൽ 220 പക്ഷിവർഗ്ഗങ്ങൾ ചെമ്മട്ടം വയലിലെ ഈ തണ്ണീർത്തടത്തിൽ നിന്നും കണ്ടെത്തിയവയാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.